നമസ്കാരം. ഞാനിന്ന് കാലത്ത് അബുദാബിയിലെത്തി എത്തി ഇവിടെ കഴിഞ്ഞ് ആദ്യം കേൾക്കുന്നൊരു ന്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള വർഗീയതയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ന്യൂസാണ് കണ്ടത്. ഇന്ത്യ എന്ന് കേൾക്കുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ വലിയ ബഹുമാനവും സ്നേഹവും ആദരവുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ആ ഒരവസരത്ത് ഞാൻ ഉണ്ടായിരുന്നത് ഒമാനിലായിരുന്നു. അന്നവിടെ വലിയ രൂപത്തിലാണ് അവിടെയുള്ള ആളുകൾ, സിറ്റിസൺസ് പോലും വലിയ രീതിയിലാണ് പ്രതികരിച്ചത്. പിന്നെ അവിടെ അത് അവരുടെ അനുശോചന സൂചകമായിട്ട് സർക്കാർ തരത്തിൽ, അന്ന് ഹിസ് മെജസ്റ്റി സുൽത്താൻ കാബൂസ് ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ഇത്, ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ. പക്ഷേ ചരിത്ര കാലഘട്ടം, ചരിത്രത്തിലുള്ള അറിവ് വെച്ച് നോക്കുമ്പോഴും കേരളത്തിലെ രാജാക്കന്മാർ, കേരളത്തിലെ ഭരണാധികാരികളെ, ഇന്ത്യയിലെ ഭാരതത്തിലെ ഭരണാധികാരികളെ ഒക്കെ വലിയ രൂപത്തിൽ ബഹുമാനിച്ച ചരിത്രമാണ് കാണുന്നത് ഈ അടുത്ത കാലം വരെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, തുറന്നു പറയുകയാണെങ്കിൽ, സംഘപരിവാർ അധികാരത്തിൽ വന്ന് ഇന്നത്തെ തരത്തിൽ നമ്മുടെ ഭാരതത്തെ ഇങ്ങനെ കോലം കെട്ടുന്നത് വരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വലിയ ഭയഭക്തി ബഹുമാനം എന്ന് പറയായിരുന്നു. അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അതിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഇന്നത്തെ ഭാരതത്തിലെ ഗവൺമെൻറ് ചെയ്ത് വയ്ക്കുന്നുണ്ട്, അഥവാ അവർ നേരിട്ടല്ലെങ്കിലും അവർ അനുയായികൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു വയ്ക്കുന്ന സമയത്ത് അത് ശരിയല്ലെന്ന് പറയാത്തോളത്തോളം കാലം അതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണല്ലോ. ഇവിടെ ഇത്രയും കാലം കുട്ടികളൊക്കെ ഹിജാബ് ധരിച്ചു വന്നിരുന്നു. അത് എന്നോട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, മാസ്ക് ധരിച്ച് ധരിച്ചപ്പോൾ 2 വർഷമായിട്ട് മാസ്ക് ധരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് പോലും മാസ്ക് ഊരിവയ്ക്കാൻ മറക്കുകയാണെന്നാണ് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി മാസ്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ തലമുറകളായിട്ട് പിന്തുടർന്നു വരുന്ന ഹിജാബ് ധാരണം, അതൊരു സുപ്രഭാതത്തിൽ അത് ശരിയല്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊക്കെയും പറയുന്ന സമയത്ത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആ സമൂഹത്തിന് കഴിയില്ല. കാരണം ഇന്നിപ്പോൾ ഉത്തരേന്ത്യൻ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവരും തലയുടെ മുണ്ട് പറിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, എനിക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഗുജറാത്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ സ്ത്രീകൾ ഓടിക്കയറി നമ്മുടെ മുമ്പിലേക്ക് കയറി വരില്ല. അതിൽ വാതിലിൻ്റെ പകുതി ചാരി നിന്ന് സംസാരിക്കുള്ളൂ. അപ്പോൾ പോലും അവർ അവരുടെ സാരി തലപ്പ് മുന്നോട്ട് മാറ്റിയിടും, മൂക്കിന് താഴെ വരെ മാറ്റിയിടും. അവർക്ക് നമ്മളെ കാണാം, പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അത് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണത്. അതൊരു മര്യാദയുടെ ഭാഗമാണ്, അതൊരു അന്തസ്സാണ്. വാസ്തവത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് നിരവധി ആക്ടിവിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയത, അതിനെതിരെ 57 രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അവർ പ്രതികരിച്ചിരിക്കുകയാണ്. കർണാടകയിൽ വിദ്യാർത്ഥികൾക്ക് ഹിജാബിനെ വിലക്കേർത്തുന്ന നടപടി, അത് വളരെയധികം മറ്റേ ശരിയല്ലായ്മ ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ്, വളരെ ഗുരുതരമായിട്ടൊരു കാര്യമാണെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ OIC വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ
ഈ ഒ ഐ സി എന്ന് പറയുമ്പം മറ്റേ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, അത് കേന്ദ്ര സർക്കാരിനെ അത് അറിയിച്ചിട്ടുണ്ട്, അതിനകത്തുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തുടക്കത്തിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായിരുന്നത് കേരളത്തിലുണ്ടായിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കൊള്ളരുതായും ഒരു ഗവൺമെൻറ് വെച്ച് പൊറപ്പിക്കാറില്ല. ഏതൊരു മതത്തെ അല്ലെങ്കിൽ ജാതിയെ പാർശ്വവൽക്കരിക്കുക, അവരെ ചവിട്ടിത്തള്ളി പുറത്താക്കുക എന്നുള്ള കാര്യം ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കർണാടകം അതിന് അപവാദമായിട്ട് നിലകൊള്ളുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരെപ്പം തൊട്ടതിനും പിടിച്ചും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എന്ത് പറഞ്ഞാലും അതിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ നാണം കെടുത്തുക, അപമാനിക്കുക, അവരുടെ മാനസിക നില അപകടത്തിലാക്കുക എന്നുള്ള ഒരു പ്രവണതയായിട്ട് ഒരു പരിപാടിയായിട്ട് മാറി വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഹിന്ദുത്വവാദികളുടെ. അപ്പം അതുകൊണ്ട് യു എൻ മനുഷ്യാവകാശ കൗൺസിലിലും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തണമെന്നും മുസ്ലിങ്ങളുടെ ജീവിത രീതിക്ക് സുരക്ഷ നൽകണമെന്നും ഈ ഇസ്ലാമിക് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അത് അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട സംഭവം അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിം വിരോധം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊരു വൈറസ് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. അത് ഇനി അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ നടപടി എടുക്കണമെന്ന് ഈ സംഘടന കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമായി ഒരുപാട് ആക്ടിവിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ഹിജാബിന് പിന്തുണ അറിയിച്ച് ഫ്രാൻസിലെ മന്ത്രി എലിസബത്ത് മൊറേനോ അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാണ് അവർ മൊറേനോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിജാബ് വിലക്കിനെതിരെ അമേരിക്കയിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ പാകിസ്ഥാനിൽ ഈ ഹിജാബിൻ്റെ വിലക്കിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കളയാം, പാകിസ്ഥാനല്ലേ അവരങ്ങനെ പറയാകട്ടെ എന്ന് പറഞ്ഞു കളയാം. പക്ഷേ അമേരിക്കയിലും ഇതിനെതിരെ ഈ വിലക്കിനെതിരെയുള്ള പ്രതിഷേധം അവിടെ കനക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ പ്രതിഷേധം അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളേക്കും മനസ്സിലാക്കി വെച്ചില്ല, അമേരിക്ക അവർ മുസ്ലിങ്ങൾക്കെതിരെ, അത് അവിടെ ഏതെങ്കിലും രീതിയിൽ ശരിയല്ലായ്മകൾ കാണിക്കുന്ന എല്ലാവർക്കെതിരാണ് അവർ. അതെല്ലാവരും അങ്ങനെ തന്നെയാണത്. അത് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അവിടെ പോയിട്ടെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ അവർ അതിനെതിരെ പ്രതികരിക്കും. പക്ഷേ അവർ മുസ്ലിം സമൂഹത്തോട് എതിരൊന്നുമല്ല, അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവർ പോലും പ്രതികരിച്ചിട്ടുള്ളത്. ഇവിടെ കർണാടകയിൽ ഹിജാബ് വിലക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അത് കുറഞ്ഞു കുറഞ്ഞ് പോവുകയല്ല, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നിരിക്കുകയാണ്. കോടതി വിധി ഇതൊക്കെ വന്നതിന് ശേഷം, കോടതി വിധിയല്ല അതിൻ്റെ ഇടക്കാല വിധി വന്നതിന് ശേഷം സ്കൂൾ തുറന്നിരിക്കുകയാണ്. അവിടെ വരുന്ന പെൺകുട്ടികളെ ആരുടെയൊക്കെയോ സമ്മർദ്ദം കാരണം കൊണ്ടാണ്, അവിടെയുള്ള സ്കൂൾ മാഷന്മാർക്കും മറ്റുള്ളവർക്കും ചിലപ്പോൾ അതിൽ താല്പര്യമുണ്ട്, അവർ ആരുടെയൊക്കെയോ ചില സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ സ്കൂളിൽ കയറണമെങ്കിൽ നിങ്ങൾ ഈ വസ്ത്രം അഴിക്കണം, ഹിജാബ് അഴിക്കണം, നിങ്ങൾ പർദ്ദ അഴിക്കണം എന്ന് പറഞ്ഞ് ശിരോവസ്ത്രം നിർബന്ധിച്ച് അഴിപ്പിക്കുന്നൊരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതിന് വഴങ്ങാത്ത ആൾക്കാരോട് പറയും, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങളിവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, പത്താം ക്ലാസ്സിനും പണ്ടത്തെ കുട്ടികളുടെ പോലെയല്ല, നമ്മളൊക്കെയും പഠിക്കണം, ആനക്കും പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയാലായി, പോയില്ലെങ്കിലായി, വീട്ടുകാരായിരുന്നു പറയില്ല, ഇന്ന് പറയുന്ന സ്ഥിതി. അത് വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം പറഞ്ഞ് അവർക്ക് അകത്ത് കയറാൻ പറ്റാതെ വരുന്നത്. മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സർക്കാർ സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ അവരകത്ത് കയറ്റിയില്ല, ഗേറ്റിന് പുറത്താണ് നിർത്തിയത്. അത് പ്രധാന അധ്യാപിക തടയുന്നതിന് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. വാർത്താ ഏജൻസി അത് INA NIA പുറത്തുവിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളുമായിട്ട് ഇതിൻ്റെ പേരിൽ വാക്കേറ്റമുണ്ടായി, അത് സ്വാഭാവികമാണല്ലോ.
പക്ഷെ സ്കൂൾ അധികൃതർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളെക്കാൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമില്ല, കോടതി വിധിയുണ്ട്, ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് കയറ്റണമെന്ന് കോടതി വിധിയുണ്ട്, ഇടക്കാല വിധിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ അധികാരികളും സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കുട്ടികളെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവസാനം ചില കുട്ടികൾ ഗതി കെട്ടിട്ട് ഹിജാബ് അഴിച്ചിട്ടാണ് കുട്ടികൾ ക്ലാസ്സിലെത്തിയിട്ടുള്ളത്. ഏതായാലും വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഉടുപ്പി ജില്ലയിൽ അവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്, നിയമപ്രകാരം തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു സ്കൂളിൽ, സർക്കാർ സ്കൂളിലെ 9-ാം ക്ലാസ്സുകാരികൾക്ക് ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ വിലക്ക് ഏർപ്പെടുത്തി, കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവരും ഇതുപോലെ തന്നെ ഇനി എന്ത് എന്നറിയാത്ത രീതിയിൽ പഠിപ്പാണ്, ആ ഒരു കൊല്ലം പോയ ഒരു കൊല്ലം പോയതാണ്. അതുകൊണ്ട് ശിരോവസ്ത്രം അഴിച്ചിട്ടാണ് അവരും ക്ലാസ്സിലെത്തിയിട്ടുള്ളത്. ഇവിടെ ഷിമോഗയിൽ 10 പേര്, എട്ട് തരക്കാരായ 13 വിദ്യാർത്ഥികളെ ഹിജാബ് അഴിക്കാൻ കൂട്ടാക്കാത്ത കുട്ടികളെ, ഇവിടെ കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് ഒരു വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. എന്ത്, ഇത്തരം പ്രവണതകളെ എതിരിടുന്നു അന്താരാഷ്ട്ര സമൂഹം എന്നുള്ളത് വളരെ ആശാവഹമായിട്ടൊരു കാര്യമാണത്. ഇന്ത്യയിൽ എന്ത് നടക്കുന്നു ഞങ്ങളറിയേണ്ട എന്നുള്ളതല്ല, അത് ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നം, അതിലാരും ഇടപെടുന്നുള്ള അർത്ഥമില്ല. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നമായിട്ടല്ല വരുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത പോലെ എന്ന് പറയാം. അതിൻ്റെ വക്താക്കൾ ഒരു സമൂഹത്തെ മാത്രം പാർശ്വവൽക്കരിക്കുക, അപ്പം അവരെ അപകടകരമാം വിധം അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുക, അവരെ സമൂഹത്തിൽ രണ്ടാമത്തെ സമുദായത്തിൽ സമൂഹത്തിൽ രണ്ടാം തരം പൗരന്മാരാക്കി അവരെ തരംതാഴ്ത്തുക, ഇതൊക്കെയാണ്. മറ്റേ ഇതിവിടെ ഒരു ബില്ല് വന്നല്ലോ, ആ ബില്ല് വന്നപ്പോൾ ഇതൊക്കെ തന്നെയാണ്, പൗരത്വ ബില്ല് വന്നപ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തത്, ഇപ്പോഴത് തന്നെ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്ന വലിയൊരു കാര്യമാണത്. ഇതിൽ ഒരിക്കലും ഇവിടെ സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാര്യം ചെയ്തോളൂ, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ പണിതോളൂ, മുസ്ലിങ്ങളോട് പറയുകയാണ്. ആരാ ഈ പറയുന്നത്? പറയുന്നത് ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ, അവരാ പറയുന്നത്. അത് അങ്ങനൊരു പറച്ചിൽ ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് അവരുടെ കൂട്ടിൽ ഭരിക്കുമ്പോൾ അവർ പറയണ്ടേ, ഭരിക്കുന്നവർ പറയണ്ടേ, അവർ പറയുന്നില്ല. അപ്പോൾ ഒരു ഒത്താശ ചെയ്യുന്നൊരു ഒരു പ്രവണതയാണ് കാണുന്നത്, ഈ ഇന്ത്യ ഗവൺമെൻറ് ഇതിലേക്ക് ഒത്താശ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ സ്ഥാപിച്ചോളൂ, എന്നിട്ട് ഹിജാബ് ധരിച്ചോ മുഖം മറച്ചോ സർവസ്വവും മറച്ചോ നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ പണിതോളാം. അപ്പോഴും ഇവിടെ ഒരു സെപ്പറേറ്റിസം, നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ, ആരാണ് ഈ ഞങ്ങൾ? ഹിന്ദുക്കൾ. ഇതിൽ ഹിന്ദുക്കൾ ഉത്തരവാദികളാണോ? ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഉത്തരവാദികളല്ല. ഇവിടെ ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതം ഒരു ക്രമത്തിൽ, ഒരു ചിട്ടയിൽ, ഒരു മതത്തിൻ്റെ രൂപം അങ്ങനെ വന്നിട്ടില്ല. അതിനൊരാൾ നേതാവ്, അതിന് ഉപനേതാക്കന്മാർ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ, അങ്ങനെയില്ല. പലരും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർത്ത് വിളിച്ചത്, ഇവിടുത്തെ അദ്വൈതവാദിയെ, വിശിഷ്ട അദ്വൈതവാദിയെ, ദ്വൈതാദ്വൈതവാദിയെ, ആൾവാർമാർ, നായനാർമാർ, ജാതിയിൽ താഴ്ന്നവർ, അതുപോലെ തന്നെ വിശിഷ്ടാദ്വൈതവാദികൾ, ഇവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യയിലുള്ള ആദിവാസികളടക്കം, ഒരു മതവും ഉണ്ടായിരുന്ന ഇല്ലാതിരുന്ന ആദിവാസികളെ പോലും നിങ്ങളും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടി വട്ടം കെട്ടിയിട്ട് ഹിന്ദുക്കളാക്കി മാറ്റി ചെയ്തിട്ടുള്ള വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരാണ്. അത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് കോക്ടെയിൽ രൂപമാണ് ഹിന്ദുവിൻ്റേത്. ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ഉണരണം, ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ടാകണം എന്ന് പറഞ്ഞ് കാലം കുറേയായി. സംഘപരിമാർ ജനങ്ങളിൽ ഒരു ഉത്ബോധനം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജാതിയിൽ താഴ്ന്നതാണ്, അവർ ജാതിയിൽ ഉയർന്നതാണ്. ചാതുർവർണ്ണ സമ്പ്രദായം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ, ഇതിലെ പെടാത്തൊരു വേദബാഹ്യന്മാർ, ഇതൊക്കെയാണ് പ്രശ്നം. ആ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇവരെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്, പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ, പീഡിപ്പിക്കുന്ന പോലെ, നിങ്ങൾ ഞങ്ങളുടെ ചുറ്റും കൂടി നിന്നോളി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഇവരെ കാര്യങ്ങൾ ചെയ്യുന്നത്. ദേ മുസ്ലിങ്ങൾ വരുന്നു, പാകിസ്ഥാൻ ഇപ്പം നമ്മളെ ആക്രമിക്കും, ദേ മുസ്ലിങ്ങൾ വരണു, നിങ്ങൾ അപകടത്തിലാണ്, ഹിന്ദുക്കൾ അപകടത്തിലാണ്, ഹിന്ദുവിൻ്റെ സംസ്കാരം, അന്തസ്, ആഭിയാത്യം, പെരുമയും മഹിമയൊക്കെ അപകടത്തിലാണ്, ആയതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചുറ്റും കൂടി നിന്നോളൂ
ഈ രീതിയിൽ ഹിന്ദുക്കളെ ഒരു വൈകല്യാത്മക ബോധത്തിലേക്ക് നയിക്കുകയാണ്, വികലമായിട്ടൊരു ബോധത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ഇവരെ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ ചെയ്യുന്നത്. ഏതായാലും അന്താരാഷ്ട്ര സമൂഹത്തിലും ഇത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെ തല താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ. എല്ലാവരും ഇന്നിപ്പോൾ ഞാൻ അബുദാബിയിലാണുള്ളത്, അബുദാബിയിൽ ഇതാ ക്ഷേത്രം വരുന്നു, 10,000 തവണ പറഞ്ഞ കാര്യമാണ്, അവിടെ ക്ഷേത്രം വരുന്നു. അത്തരം സ്ഥലങ്ങളിലൊക്കെയാണെങ്കിലോ അത് മുസ്ലിങ്ങളുടെ രാജ്യമല്ലേ, അവിടെ ക്ഷേത്രം വന്നില്ലെങ്കിലും അതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതല്ല സ്ഥിതി. ഇത് മുസ്ലിം ഭരണാധികാരികളുടെ രാഷ്ട്രമായിട്ട് പോലും അവർ സർവരെയും ജാതി മത വർണ്ണ വർണ്ണ കാര്യങ്ങൾ വർഗ ഭേദമില്ലാതെ എല്ലാവരെയും അവർ ക്ഷണിക്കുന്നു. എല്ലാവരുടെ സ്വസ്ഥവും അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, ബിസിനസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, വലിയ വലിയ ആളുകൾ അതിന് ഉരുത്തിരിയുന്നു. ഇതും കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ, അതുപോലെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, എന്തിനേതിരെ ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ പഞ്ചാബികൾക്ക് പ്രാർത്ഥിക്കാൻ, ഗുരുദ്വാരകൾ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അമ്പലം എന്ന് പറയാവുന്ന ഒരു അമ്പലമാണ് ഇവിടെ അബുദാബിയിലുണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെയും തല ഉയർത്തിപ്പിടിക്കുകയാണ്, കണ്ടോ ഞങ്ങളെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങളുടെ പൈതൃകം ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങളുടെ പാരമ്പര്യം മറന്നിട്ടില്ല. അതിൽ ഊന്നിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും പാരമ്പര്യങ്ങളെയും എല്ലാവരുടെയും അന്തസ്സിനെയും എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും അവരുടെ പ്രമാണങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആരോ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ അച്ഛനെ എനിക്കിഷ്ടമാണ്, അപ്പുറത്തുള്ള ആളെയും ഇഷ്ടമാണ്. എങ്ങനെ? അച്ഛനായിട്ടല്ല, അച്ഛനെപ്പോലെ ഇഷ്ടമാണ്. എൻ്റെ അച്ഛനെ എനിക്കിഷ്ടമാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ അച്ഛനെ ഇഷ്ടപ്പെടാൻ പറ്റും. അത് എൻ്റെ അച്ഛനായിട്ടല്ല, അവരുടെ അച്ഛനാണ്. എൻ്റെ അച്ഛനെപ്പോലെ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ സ്വന്തം മതത്തെ അവർ നെഞ്ചേറ്റിയിട്ടുണ്ട്, ഇസ്ലാമിനെ നെഞ്ചേറ്റിയിട്ടുണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ. അതോടൊപ്പം തന്നെ മതത്തിൽ വിലക്കില്ല എന്ന് പറയുന്ന നബി തിരുമേനിയുടെ വലിയ കൽപ്പന, അത് അക്ഷരാർത്ഥത്തിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം, എല്ലാ മതങ്ങൾക്കും ഇവിടെ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും അവരവരുടേതായിട്ടുള്ള രീതികളിലൂടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താനുള്ള എല്ലാ അവകാശങ്ങളും അമ്പല സംസ്ഥാപനങ്ങളെ അനുവദിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ, തലയുയർത്തി പിടിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നു, ജാതിയുടെ പേരിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നു, വർണ്ണത്തിൻ്റെ പേരിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നു, അതുപോലെ തന്നെ ഭാഷയുടെ പേരിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നു, വസ്ത്രത്തിൻ്റെ പേരിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നു. വളരെ വളരെ അധമമായിട്ടുള്ള, വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഭാരതത്തിലെ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൽ മറ്റുള്ളവരും ആ ബോധത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടോയെന്ന് സംശയിക്കേണ്ട അവസ്ഥകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഉടനെ തന്നെ ഇസ്ലാം മറ്റുള്ള രാഷ്ട്രങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ ഇടപെടലുകൾ വിജയം കാണട്ടെ. നമ്മുടെ ഈ ഭാരതത്തിലെ ഭരണാധികാരികളുടെ ആ വൈകല്യാത്മകമായിട്ടുള്ള ചിന്താപദ്ധതിയിൽ നിന്ന് അവരകന്നു പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.